പണ്ട് ഭാരതം അന്റാർട്ടിക്കയിലേക്ക് പോയപ്പോൾ അത് വലിയൊരു നേട്ടമായിരുന്നു. അതിനുശേഷം ഭാരതം ചന്ദ്രനിലേക്കും മംഗൾയാൻ ചന്ദ്രയാൻ എല്ലാം ചെറുതും വലുതുമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തി. ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള റോക്കറ്റും സാറ്റലൈറ്റും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആഴ്ചകൾക്ക് മുമ്പ് വിക്ഷേപിച്ചു. ഈ വരുന്ന ശനിയാഴ്ച സെപ്റ്റംബർ മാസം 7-ാം തീയതി രാവിലെ 1:30-2:30 ഇടയ്ക്കുള്ള ധന്യമായ സമയത്തിൽ ഭാരതത്തിലെ ചന്ദ്രയാനിലെ സാറ്റലൈറ്റ് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങും. ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്ന് വിക്ഷേപിച്ച ഭാരതത്തിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഭാരതത്തിന് ലോകത്തിൻ്റെ മുമ്പിൽ ആത്മീയതയിലും സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലും ബഹിരാകാശ വിജ്ഞാനത്തിലും ലോകത്തിൻ്റെ മുമ്പിൽ എത്താൻ സാധിക്കുമെന്നുള്ളതിന് പൂർണ്ണ തെളിവ് നൽകിക്കൊണ്ട് റഷ്യയിൽ നിന്ന് 20 ആറ്റമിക് റിയാക്ടറുകൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ ഭാരതത്തിലേക്ക് ഇറക്കുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ലോകത്തെ അറിയിച്ചുകൊണ്ട് ഏറ്റവും ചെറിയ സക്കീർ നായിക് മുതൽക്ക് ഏറ്റവും വലിയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വരെ ഭാരതീയർക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് അറിയിച്ചുകൊണ്ടുള്ള ഭാരതത്തിൻ്റെ വളർച്ചയുടെ ഒരുപക്ഷെ ഏറ്റവും വലിയ നാഴികക്കല്ല് നമ്മളുടെ സാറ്റലൈറ്റ് ചന്ദ്രനിലെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുമ്പോൾ അത് പര്യവേക്ഷണത്തിനും ഗവേഷണത്തിനും ഉതകുന്നു എന്ന് മാത്രമല്ല, ഓരോ സ്റ്റെപ്പിലും എങ്ങനെയാണ് ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആ റോക്കറ്റും സാറ്റലൈറ്റും കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മളുടെ ശാസ്ത്രജ്ഞന്മാർ നമ്മളുടെ അറിവ് ഉപയോഗിച്ച് നമ്മളുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നാം ഉജ്ജ്വലമായിട്ട് പോകുമ്പോൾ, നമ്മൾ വിജയിക്കുമ്പോൾ, അവിടെ എന്ത് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിൽ ചെയ്യാനുള്ളതെല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്ന് ഉറച്ച് ലോകത്തെ കാണിച്ചുകൊണ്ട് സെപ്റ്റംബർ മാസം 2019 സെപ്റ്റംബർ മാസം 7-ാം തീയതി ശനിയാഴ്ച രാവിലെ 1:30-2:30 ഇടയ്ക്കുള്ള നമ്മളുടെ ഭാഷയിലെ ശുഭമുഹൂർത്തത്തിൽ ഭാരതത്തിൻ്റെ സാറ്റലൈറ്റ് ചന്ദ്രനിലെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്നതിന് 132 കോടി ഭാരതീയരുടെയും പ്രാർത്ഥനാനിർഭരമായ ആശംസകളും അതുപോലെ തന്നെ അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ അനുഗ്രഹങ്ങളും ഓരോ ഭാരതീയൻ്റെയും ഈ മഹായജ്ഞത്തിനുണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ആരും ആരെയും പ്രൊജക്റ്റ് ചെയ്യാതെ ഒരു വലിയ നേട്ടത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുക, അതാണ് ഇന്ന് ISRO ചെയ്തുകൊണ്ടിരിക്കുന്ന സമുജ്വലമായിട്ടുള്ള ഈ വലിയ നേട്ടത്തിൻ്റെ ആരംഭം മുതൽക്ക് അവസാനം വരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിക്ഷേപിക്കാൻ 1 ആഴ്ച വൈകിയെങ്കിലും അതിൻ്റെ എല്ലാ കുറവുകളും പരിഹരിക്കാൻ ആ 1 ആഴ്ച ഉപയോഗിച്ചതുപോലെ ഓരോ സ്റ്റെപ്പും പഠനത്തിനായിട്ട് ഉപയോഗിച്ച് ഭാരതത്തെ ലോകത്തിൻ്റെ മുമ്പിൽ എത്തിക്കാനുള്ള മഹായജ്ഞത്തിൽ ഭാരതീയരുടെ പ്രാർത്ഥനയുണ്ടായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം.